ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാദമി. ഇന്ന് നമ്മൾ നോക്കുന്നത് കോംപ്രിഹെൻഷൻ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പാസേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ഓരോ ചോദ്യങ്ങളും അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻസും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം കൃത്യമായിട്ടും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പാസേജിന്റെ മലയാളവും പറഞ്ഞു തരും. നിങ്ങളെല്ലാവരും ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം സ്വന്തമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ അത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കൃത്യമായി നമ്പർ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയായിട്ട് തോന്നിയ ഓപ്ഷൻ ഏതാണോ അത് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. പോവുകയാണ്. ചോദ്യം ഇതാണ്, ദ യങ് മാൻ വാസ് വെൽ ഡ്രസ്ഡ് ബിക്കോസ്. ആ യുവാവ് നന്നായി വസ്ത്രധാരണം നടത്തിയിരുന്നു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, ഓപ്ഷൻ എ, It was his habit to dress well. നന്നായി വസ്ത്രം ധരിക്കുക എന്നത് അവന്റെ ശീലമായിരുന്നു. ഓപ്ഷൻ ബി, ഇറ്റ് വാസ് ഹിസ് വെഡിങ് ഡേ, അവന്റെ വിവാഹ ദിനമായിരുന്നു. ഓപ്ഷൻ സി, ഹി വാണ്ടഡ് ടു മീറ്റ് ദ മാനേജർ ഓഫ് ദി ഷോപ്പ്, അവൻ ആ ഷോപ്പിലെ മാനേജറിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഹി വാണ്ടഡ് ടു ഇംപ്രസ് ദ സെയിൽസ് മാൻ, അവൻ ആ കടയിൽ ഉണ്ടായിരുന്ന സെയിൽസ്മാനെ ആകർഷിക്കാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, അപ്പം ചോദ്യം മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് ആ യുവാവ് നന്നായി വസ്ത്രധാരണം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഞാനപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു കീവേർഡായിട്ട് ഞാൻ ഈ വെൽ ഡ്രസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡിനെ സെലക്ട് ചെയ്യുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, ദ സെയിൽസ്മാൻ ഇൻ ദ ഷോപ്പ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പീപ്പിൾ ഹൂ പേ അറ്റൻഷൻ ടു. ആ കടയിൽ ഉണ്ടായിരുന്ന സെയിൽസ്മാൻമാരെ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായും ആരെ ശ്രദ്ധിക്കുന്ന ആളുകളായാണ് നമ്മൾ ആ ഷോപ്പിലുള്ള സെയിൽസ്മാനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ചോദ്യം മനസ്സിലായോ, ദ സെയിൽസ്മാൻ ഇൻ ദ ഷോപ്പ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് പീപ്പിൾ ഹൂ പേ അറ്റൻഷൻ ടു. ആ കടയിൽ ഉണ്ടായിരുന്ന സെയിൽസ്മാൻമാരെ ആരെ ശ്രദ്ധിക്കുന്ന ആളുകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ, ഒൺലി യങ് മാൻ ആൻഡ് വുമൻ, അതായത് യുവതികളും യുവാക്കളായിട്ടുള്ള ആളുകളെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണോ ആ സെയിൽസ്മാൻമാർ. രണ്ട്, പ്രെറ്റി വുമൻ, വളരെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണോ ആ സെയിൽസ്മാൻമാർ. ഓപ്ഷൻ സി, ഓൺലി റിച്ച് കസ്റ്റമേഴ്സ്, വളരെ പണക്കാരായിട്ടുള്ള ആളുകളെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണോ ആ സെയിൽസ്മാൻമാർ. ഓപ്ഷൻ ഡി, റെഗുലർ കസ്റ്റമേഴ്സ്, സ്ഥിരമായി വരുന്ന ആളുകളെ ശ്രദ്ധിക്കുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഏരിയ പീപ്പിൾ ഹൂ പേ അറ്റൻഷൻ ടു വരെ സെലക്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അണ്ടർലൈൻ ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ, കേട്ടോ. അപ്പൊ ഞാൻ എന്താ, പീപ്പിൾ ഹൂ പേ അറ്റൻഷൻ വരെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ യങ് മാൻ മൂവ്ഡ് എവേ ടു ദ ഹോസിയറി സെക്ഷൻ ബിക്കോസ് ഹി, അതായത് ആ യുവാവ് അടുത്തതായി ഹോസിയറി സെക്ഷനിലേക്ക് മൂവ് ചെയ്തു. ഹോസിയറി എന്ന് വെച്ചാൽ ഈ അടിവസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന സെക്ഷൻ ഇല്ലേ, ആ അങ്ങോട്ടേക്ക് മാറി. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, ഹി, അവൻ, ഓപ്ഷൻ എ, വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പർച്ചേസിംഗ് എനിത്തിങ് നൗ, ഇപ്പോൾ അവൻ ഒന്നും വാങ്ങാൻ തന്നെ താല്പര്യമില്ല. ഓപ്ഷൻ ബി, ഡിഡ് നോട്ട് ലൈക്ക് ദ റെഡിമെയ്ഡ് ക്ലോത്ത്സ്, അവന് ആ റെഡിമെയ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഓപ്ഷൻ സി, വാണ്ടഡ് ബെറ്റർ ക്ലോത്ത്സ്, അവന് മികച്ച വസ്ത്രങ്ങൾ ആവശ്യമായിരുന്നു. ഓപ്ഷൻ ഡി, വാസ് റെസ്റ്റ്ലെസ് എന്ന് വെച്ചാൽ എന്താണ്, അവൻ ഇതുവരെയും അല്ലെങ്കിൽ അവൻ അസ്വസ്ഥനായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിലെ ഈ ഹോസിയറി സെക്ഷൻ എന്നുള്ള ഏരിയ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ദ മാനേജർ ആസ്ക്ഡ് ദ യങ് മാൻ വാട്ട് ഹി വാണ്ടഡ് ബിക്കോസ്, അതായത് മാനേജർ ആ വന്ന യുവാവിനോട് ചോദിച്ചു എന്താണ് വേണ്ടത്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, ഹി വുഡ് ഗീവ് ഹിം എക്സാക്ട്ലി വാട്ട് ഹി വാസ് ലുക്കിംഗ് ഫോർ, മാനേജർ തീർച്ചയായിട്ടും അവൻ അന്വേഷിക്കുന്ന എന്താണോ അത് കൊടുക്കും. അതുകൊണ്ടാണോ മാനേജർ അവനോട് കാര്യങ്ങൾ ചോദിച്ചത് അല്ലെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചത്. രണ്ടാമത്തെ ഓപ്ഷൻ, ദ സെയിൽസ്മാൻ ഹാഡ് ഡ്രോൺ ഹിസ് അറ്റൻഷൻ ടു ദ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി യങ് മാൻ, അതായത് ആ കടയിൽ ഉണ്ടായിരുന്ന സെയിൽസ്മാൻമാർ ഈ ഒരു യുവാവിന്റെ ഉദാസീനമായ മനോഭാവം എന്ത് ചെയ്തു, മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതുകൊണ്ടാണോ മാനേജർ അവനോട് എന്ത് വേണമെന്ന് ചോദിച്ചത്. ഓപ്ഷൻ സി, ഹി തോട്ട് ദേ കുഡ് ഡു മോർ ബിസിനസ് വിത്ത് ഹിം ദാറ്റ് വേ, മാനേജർ ചിന്തിച്ചു അവനുമായി സംസാരിക്കുന്നത് വഴി ഒരുപാട് ബിസിനസ് നടത്താൻ സാധിക്കുമെന്ന്. ഓപ്ഷൻ ഡി, ഹി തോട്ട് ദ വിസിറ്റർ വാസ് ഡിസാറ്റിസ്ഫൈഡ്, മാനേജർ ചിന്തിച്ചു വന്നയാൾ അസംതൃപ്തനാണെന്ന്. അതുകൊണ്ടാണോ മാനേജർ അവന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ദ ഈ ഒരു ഏരിയ അതായത് ദ മാനേജർ ആസ് ദ യങ് മാൻ എന്നുള്ള ആ ഒരു ഏരിയയാണ് ഞാൻ ഇവിടെ കീവേഡ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, ദ യങ് മാൻ ലെഫ്റ്റ് വിതൗട്ട് മേക്കിംഗ് പർച്ചേസസ് ബിക്കോസ് ഹി, ആ വന്ന യുവാവ് ഒരു പർച്ചേസും നടത്താതെ പോയി. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, ഹി അവൻ, ഓപ്ഷൻ എ ഡിഡ് നോട്ട് ഹാവ് മണി, അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഓപ്ഷൻ ബി കുഡ് നോട്ട് ഫൈൻഡ് എനി ഐറ്റം ഓഫ് ഹിസ് ചോയ്സ്, അവന്റെ ഇഷ്ടത്തിനുള്ള ഒരു സാധനവും കണ്ടെത്താൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. പോയിന്റ് അബൌട്ട് ദ ഇൻഡിഫറന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സെയിൽസ്മാൻ ടുവേർഡ്സ് കാഷ്വലി ഡ്രസ്ഡ് കസ്റ്റമേഴ്സ്, അതായത് കാഷ്വലി ഡ്രസ് ചെയ്ത അല്ലെങ്കിൽ സാധാരണ വസ്ത്രം ധരിച്ച കസ്റ്റമേഴ്സിനോടുള്ള സെയിൽസ്മാൻമാരുടെ ഉദാസീനമായ മനോഭാവത്തെ കുറിച്ച് ഒരു കാര്യം പറയാൻ മാത്രമാണ് അവൻ വന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ഡിസൈഡ് ടു കം ടു മേക്ക് ദ പർച്ചേസ് ലേറ്റർ ഓൺ, പിന്നീട് വന്ന് പർച്ചേസ് നടത്താൻ അവൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഏരിയയിലെ ദ യങ് മാൻ ലെഫ്റ്റ് വിത്തൗട്ട് മേക്കിംഗ് പർച്ചേസ് എന്നുള്ള ഏരിയ നീന്നു സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വാക്കുകൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ഏറ്റവും ലാസ്റ്റുള്ള യങ് മാൻ ലെഫ്റ്റ് വിത്തൗട്ട് മേക്കിംഗ് പർച്ചേസസ്, ദ മാനേജർ ആസ്ക് ദ യങ് മാൻ, അങ്ങനെ തുടങ്ങി ഹോസിയറി സെക്ഷൻ, പീപ്പിൾ ഹു പേ അറ്റൻഷൻ ടു, വെൽ ഡ്രസ്ഡ് തുടങ്ങിയ വാക്കുകൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തു അല്ലെങ്കിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാസേജ് വായിച്ചു നോക്കാം. പാസേജ് ഒന്ന് റീഡ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും പാസേജ് റീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡ്സ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. അതനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡ്സിനെ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കണം, എന്നിട്ട് വേണം ഈ പാസേജ് ശ്രദ്ധിക്കാനായി. അപ്പോൾ ഞാൻ പാസേജ് വായിക്കുകയാണ്. എ വെൽ ഡ്രസ്ഡ് യങ് മാൻ എന്റേർഡ് എ ബിഗ് ടെക്സ്റ്റൈൽ ഷോപ്പ് വൺ ഈവനിങ്, അതായത് ഒരു ദിവസം വൈകുന്നേര സമയത്ത് ഒരു യുവാവ് ഒരു വലിയ തുണിക്കടയിൽ എത്തിച്ചേർന്നു. ഹി വാസ് ഏബിൾ ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദി സെയിൽസ്മാൻ ഹു തോട്ട് ഹിം റിച്ച് ആൻഡ് ലൈക്ലി ടു മേക്ക് ഹെവി പർച്ചേസസ്, താൻ സമ്പന്നനാണെന്നും ഒരുപാട് പർച്ചേസ് നടത്താൻ സാധ്യതയുണ്ടെന്നും അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാൻമാരെ വിശ്വസിപ്പിച്ച് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി വാസ് ഷോൺ ദ സുപ്പീരിയർ വെറൈറ്റീസ് ഓഫ് സ്യൂട്ട് ലെങ്സ് ആൻഡ് സാരീസ്, സെയിൽസ്മാൻമാർ അദ്ദേഹത്തിന് വളരെ വില കൂടിയ വെറൈറ്റീസ് ആയിട്ടുള്ള സ്യൂട്ട് ലെങ്സും അതുപോലെ തന്നെ സാരീസും ഒക്കെ കാണിച്ചു കൊടുത്തു. But after casually examining them, he kept moving to the next section where ready-made goods were being sold and further on to the hosiery section. എന്നാൽ അവ കാഷ്വൽ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ യാദൃശ്ചികമായി പരിശോധിച്ച ശേഷം അദ്ദേഹം അടുത്ത വിഭാഗത്തിലേക്കും റെഡിമെയ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തേക്കും തുടർന്ന് ഹോസിയറി എന്ന് വെച്ചാൽ ഈ അടിവസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമില്ലേ ആ ഒരു സെക്ഷനിലേക്കും അദ്ദേഹം നീങ്ങി. By them, the salesman had begun to doubt his intentions and drew the attention of the manager. പക്ഷേ ഈ സെയിൽസ്മാൻമാർക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലെ കുറച്ച് സംശയങ്ങൾ തോന്നുകയും അതുവഴി ഈ കാര്യം മാനേജറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. The manager asked him what exactly he wanted and he replied that he wanted courteous treatment. അതുകൊണ്ട് എന്ത് ചെയ്തു, മാനേജർ അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മാന്യമായ പെരുമാറ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞു. Explained that he had come to the same shop in casual dress that morning and drawn little attention. അവൻ എന്ത് ചെയ്തു, അവൻ രാവിലെ കാഷ്വൽ ഡ്രസ്സിൽ എന്ന് വെച്ചാൽ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കടയിലേക്ക് വന്നു. പക്ഷേ ആരും അവനെ ശ്രദ്ധിച്ചില്ല. His pride was hurt and he wanted to assert himself. അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയും അല്ലെങ്കിൽ വ്രണപ്പെടുകയും സ്വയം ഉറപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുകയും ചെയ്തു. He had come in good dress only to get decent treatment. അവൻ ഇവിടെ നല്ല ഡ്രസ്സ് ധരിച്ചു വന്നതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താണ്, അവന് നല്ലൊരു പെരുമാറ്റം കിട്ടുക. Not for getting any textiles. അവന് മറ്റുള്ള യാതൊരു വസ്ത്രത്തിന്റെയും ആവശ്യമില്ല. He left without making any purchase. അവൻ ഒരു പർച്ചേസ് നടത്താതെ അവിടെ നിന്നും യാത്രയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ആ ചോദ്യങ്ങൾ കേൾക്കുക, കാണുക, അതിനുശേഷം ഈ പാസേജും നന്നായി വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്കിലേക്ക് പോകാതെ നല്ല രീതിയിൽ സ്മാർട്ട് വർക്ക് ചെയ്യൂ. പറയാം, നിങ്ങൾ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ച അല്ലെങ്കിൽ അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കീവേഡ്സ് നമ്മുടെ മൈൻഡിൽ ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ പാസേജ് വായിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണോ ആ കീവേഡ്സ് ഉണ്ടായിരുന്നത് അതെല്ലാം എന്ത് ചെയ്യുക, പാസേജിലും അണ്ടർലൈൻ ചെയ്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലൈനിൽ നിന്നോ
അല്ലെങ്കിൽ ആ ലൈനിന്റെ തൊട്ട് മുന്നിലത്തെ ലൈനിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ലൈനിൽ നിന്നോ ഉത്തരം കിട്ടുന്നതായിരിക്കും. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു.